ഹലോ, കഴിഞ്ഞ വീഡിയോയുടെ ഒരു തുടർച്ചയാണ് കേട്ടോ ഇത്. കാരണം ആ ഒരു വീഡിയോ കാണാത്തവർ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ ഉണ്ടാവും, അതിൻ്റെ ആ ലിങ്ക് അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. സബ്ജക്റ്റ് ഇതായിരുന്നു, ഒരു സ്ത്രീക്ക് അവളുടെ താല്പര്യം അടങ്ങുന്നില്ല എന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം ബന്ധപ്പെട്ട് കഴിഞ്ഞതിന് ശേഷവും രണ്ടാമത്തെ പ്രാവശ്യം വേണമെന്നുള്ളൊരാഗ്രഹം. അത് എന്തുകൊണ്ടായിരുന്നു എന്നുള്ളത് ഒരു ചെറിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് മാത്രമുള്ള ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു സ്ത്രീയുടെ ആരോഗ്യ സ്ഥിതിയിൽ നിന്നും ആ ഒരു ഭർത്താവിനുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ആ ഒരു സ്ത്രീയുടെ ശരീരത്തിൻ്റെ പ്രശ്നം കൊണ്ടും ഈ ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ ഒരു ചേലാകർമ്മം എന്നൊരു സംഭവം ഇപ്പോൾ കഴിഞ്ഞ ബിരിയാണി പറഞ്ഞൊരു മൂവിയിലൂടെ പലരും കേട്ടിട്ടുണ്ടാവും. അപ്പം അത് ചില ഭാഗങ്ങളിലൊക്കെ ചെയ്യാൻ ഒന്നാമത്തെ കാരണം ഇത് തന്നെയായിരുന്നു. ചില തെറ്റിദ്ധാരണകളായിട്ടുള്ള ഒരു ഇത് ഒരു ട്രൈബൽസ് പിന്നെ വിശ്വസിക്കുന്ന കാര്യങ്ങളാട്ടോ ഇതൊക്കെ. ശരിക്കും ഈ ഒരു ചേലാകർമ്മം എന്ന് പറയുന്നത് സ്ത്രീകളെ ഭാഗത്തു നിന്ന് അത് പിന്നെ ശരിക്കും നമ്മുടെ WHO ഓർഗനൈസേഷൻ അത് തടയുന്ന ഒരു സംഭവമാണ്. പക്ഷേ ആരും അറിയാതെ ചില ട്രൈബൽസിൽ അല്ലെങ്കിൽ ചില നമ്മുടെ കേരളത്തിൽ വരെ നടന്നിട്ടുള്ള സംഭവമാണ് ഇങ്ങനെയൊക്കെ. അപ്പോൾ അതിൻ്റെ ബാക്കിൽ വിശ്വസിക്കുന്ന ഒരു കാരണമുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഒരു ചലകർമ്മം സ്ത്രീകൾക്ക് ചെയ്യുന്നത്. അപ്പോൾ അതും ഈ ഒരു ടോപ്പിക്കും തമ്മിൽ ചെറിയൊരു ബന്ധമുള്ളത് കൊണ്ടാണ് ഈ ഒരു സബ്ജക്റ്റും കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഹെൽപ്പിംഗ് ആവുന്ന വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെയൊക്കെ വീഡിയോസ് ലഭിക്കാൻ താല്പര്യമുള്ളവർ മാത്രമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ മെയിലായിട്ടും ചോദിക്കാം കേട്ടോ. കമൻറ്റിൽ പൊതുവേ ലേഡീസ് ചോദിക്കാതിരിക്കുമായിരിക്കും നല്ലത്, കാരണം അവരെ ശല്യപ്പെടുത്താൻ വേറെയും ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മെയിലായിട്ട് കോൺടാക്ട് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭർത്താവിൻ്റെ ഒരു ഗുണങ്ങൾ കൊണ്ടുണ്ടായ ഒരു പിന്നെ സ്ത്രീകൾക്ക് വരുന്ന മാറ്റങ്ങളാണ്. പക്ഷേ ചില സ്ത്രീകളെ സംബന്ധിച്ച് അതിൽ രണ്ട് രീതിയിലും വരാം കേട്ടോ. എന്ന് വെച്ചാൽ ഭർത്താവിന് താല്പര്യങ്ങളെല്ലാം ഉണ്ട്, എല്ലാ രീതിയിലും ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ആ ഒരു സ്ത്രീക്ക് തികയാതെ വരുന്ന മതിയാവാത്ത ഒരു രീതി എന്ന് വെച്ചാൽ, അവർക്ക് ഒരു പ്രാവശ്യം ബന്ധപ്പെട്ട് കഴിഞ്ഞാലും ഒരു ദാഹം പോലെയാണ്, ദാഹം തീരാത്ത ഒരു രീതി. നമ്മളിപ്പോൾ ദാഹിച്ച് നിൽക്കുമ്പം കുറച്ച് വെള്ളം കുടിച്ചാൽ വീണ്ടും വെള്ളം കുടിക്കണം എന്നൊരാഗ്രഹം ഉണ്ടാവില്ലേ, അതുപോലൊരു അവസ്ഥ ആയിരിക്കും. അത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് വല്ലാത്തൊരു ഇറിറ്റേഷനാണ്. അതിൽ ചില ഭർത്താക്കന്മാരുണ്ട്, പ്രത്യേകിച്ചും കാര്യം കഴിഞ്ഞ് എണീറ്റ് പോകുന്ന ആളുകൾ, ആ ഒരു സ്ത്രീക്ക് വേണ്ട സുഖങ്ങളൊന്നും കൊടുക്കാതെ അവളത് പോയോ എന്ന് പോലും നോക്കാണ്ട് അയാളത് മാത്രം പോക്കിയിട്ട് അയാൾ പോകുന്ന ഒരു വ്യക്തിത്വം ചില പുരുഷന്മാർക്കൊക്കെ ഉണ്ട്. ഭാര്യമാരെ മനസ്സറിയാതെ ഒരു ഇങ്ങനെ ഒരു പായ് എന്താ പറയുക, ഒരു കളിപ്പാട്ടം പോലെ യൂസ് ചെയ്യുന്ന ആളുകൾ, അത്തരം ആളുകളുള്ള ഭാര്യമാർക്കാണ് ഇതുപോലെ ആഗ്രഹങ്ങളൊക്കെ വല്ലാതെ വരാറുള്ളത്. അപ്പം ഇങ്ങനത്തെ ആഗ്രഹങ്ങൾ നിലനിന്നാൽ ഏതൊക്കെ രീതിയിൽ പെണ്ണുങ്ങൾക്ക് വേറെ ഇഷ്ടങ്ങൾ തേടി പോകാൻ സാധ്യത ഉണ്ടെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ വേറെ തന്നെ ചെയ്യാട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ബന്ധപ്പെട്ട് കഴിഞ്ഞാലും എത്ര അവർക്ക് കൊടുക്കേണ്ട സുഖങ്ങളൊക്കെ കൊടുത്ത് ഭർത്താവ് അയാളത് പെട്ടെന്നാണ് പോകാൻ്റെ ഒരവസ്ഥ വന്നാൽ, വെള്ളം പോയി കഴിഞ്ഞാൽ ആ ഒരു സ്ത്രീക്ക് അത് വല്ലാത്തൊരു ദാഹമായിട്ട് നിലനിൽക്കും. കാരണം അവൾക്കൊരു തൃപ്തി അടങ്ങാൻ ഒരു സമയം കൊടുക്കാമായിരുന്നു അവിടെ. ചിലപ്പോൾ അയാൾക്കതൊരു ചില സാഹചര്യം പ്രത്യേകിച്ചും പെണ്ണുങ്ങളുടെ ഒരു രീതിയിൽ അയാൾക്ക് വല്ലാത്തൊരു വികാരം വരുമ്പോഴാണ് പെട്ടെന്ന് പുരുഷന്മാരത് പോകുന്നത്. അപ്പം പല പുരുഷന്മാരും ഈ പെട്ടെന്ന് വെള്ളം പോകുന്നതിന് വല്ലാതെ നെർവസായിട്ട് കാണുന്നവരുണ്ട്. അവർക്ക് ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് പോവാണ്ടിരിക്കാൻ എങ്ങനെയൊക്കെ കുറച്ച് നേരം പിടിച്ച് നിർത്താൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ. അപ്പം അതൊക്കെ കണ്ടിട്ട് ആ ഒരു ടിപ്സൊക്കെ ഒന്ന് പഠിച്ചു നോക്കാം. അപ്പം ഇങ്ങനെ പെട്ടെന്ന് ഒരു പുരുഷൻ്റെ വെള്ളം പോയി കഴിഞ്ഞാൽ സ്ത്രീക്ക് പിന്നെ അവിടെ ഒരു ആഗ്രഹം നിലനിൽക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ഇനി അഥവാ രണ്ടാമത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പുരുഷൻ്റെ ലിംഗം പിന്നെ ഉദാഹരണത്തിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീക്ക് പോക്കി കൊടുക്കുക എന്നുള്ളത് ഒരു പുരുഷൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ഏത് രീതിയിലാണ്, പക്ഷേ പിന്നെ അത് ഒരു സ്ത്രീക്കൊരു നാവ് കൊണ്ടൊക്കെ താഴെ പോഷലിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അവൾക്ക് ചിലപ്പോൾ അത് ഇൻസേർട്ട് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ആ ആഗ്രഹത്തിലുപരി ഒന്നും കൂടിയും അവളെ ഫോഴ്സ് ആക്കിയിട്ട് നിന്ന് കൊടുക്കുക തന്നെ ചെയ്യാതെ അവൾക്ക് പിന്നെ അവളെ നിന്ന് ഒരു വെള്ളം പോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ അവൾക്ക് പിന്നെ ഇതിൻ്റെ ഒരു ഓർഗാസം സംഭവിക്കുന്ന പോലെയൊക്കെ ഫീൽ വരും. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പം ബിരിയാണി പറഞ്ഞൊരു മൂവിയിൽ
പിന്നെ ഭർത്താവ് സ്വന്തം കാര്യം കഴിഞ്ഞ് എണീറ്റ് പോകുന്ന സമയത്താണ് ഈ ഒരു ഭാര്യ സ്വയം ഭോഗം ചെയ്യുന്നത്. അയാൾ കാണുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നിൻ്റെ കന്ത ഒസാത്തി പെണ്ണുങ്ങൾ വന്ന് പിന്നെ സുന്നത്ത് ചെയ്യിപ്പിക്കാത്തതിൻ്റെ കലിപ്പാണെന്നോ കടിയാണെന്നോ അങ്ങനെ എന്തോ ഒരു വേർഡ്സ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഈയൊരു പല സമൂഹത്തിലും ഉള്ളൊരു ധാരണ ഉണ്ട്, സ്ത്രീകൾക്ക് വികാരം അമരാത്തത് ഈ ഒരു കന്തലിൻ്റെ നല്ല എഫക്റ്റാണെന്നും അതുപോലെ അതിൻ്റെ ആ ഒരു ഈ സാധാരണ സ്ത്രീകൾക്ക് രണ്ട് രീതിയിലാണ് ചലകർമ്മം ചെയ്യുന്നത്. ഒന്ന് അവരെ കന്തിൻ്റെ വലിപ്പം കുറയ്ക്കുക എന്നുള്ള രീതിയും അല്ലാത്ത രണ്ടാമത്തെ ആ ഒരു മുകളിലുള്ള ആ സ്കിന്നിനെ ചെറുതാക്കി എടുക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് കളഞ്ഞു കൊടുത്താൽ അവർക്ക് സ്ത്രീകൾക്ക് വികാരം കുറയും, അവർ വീട്ടിൽ ഒതുങ്ങി നിൽക്കും, മറ്റാണുങ്ങളോട് ആഗ്രഹം തേടി പോവില്ല എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെയാണ് ആ ഒരു സമൂഹത്തിലുണ്ടാവുന്നത്. ശരിക്കും ഇത് പലരും മുസ്ലിങ്ങൾക്കിടയിലുള്ള ഒരു രീതിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും അതിലൊരു യാഥാർത്ഥ്യ ഒരു ഇതില്ല എന്നുള്ളതാണ് പൊതുവെ പറയുന്ന കാര്യം. ഇത് ശരിക്കും ആഫ്രിക്കൻ ട്രൈബൽസ് അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലാണ് ഇതൊരു നിർബന്ധമായിട്ടും സ്ത്രീകൾക്ക് ചെയ്യണം എന്നുള്ളൊരു രീതി പറയുന്നത്. പിന്നെ അത് മുസ്ലിങ്ങൾ മാത്രം എല്ലാ മുസ്ലിങ്ങളും ചെയ്യും എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ളൊരു വർഗീയത ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു വർഗീയത അതിലേക്ക് എടുത്തിടുക എന്നുള്ളൂ, അല്ലാതെ അതിന് ആ ഒരു രീതിയോട് പ്രസക്തിയൊന്നുമില്ല. പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചും അവൾക്ക് വികാരം വരാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് വെക്കുന്നൊരു സംഭവം ആ കന്ത് തന്നെയാണ്. എന്ന് വെച്ചാൽ ആ ഒരു ക്രിസരി, ആ ഒരു സ്ത്രീയുടെ ആ ഒരു ഭാഗം കളഞ്ഞു കഴിഞ്ഞാൽ അവൾക്കത് വികാരം പൂർണ്ണമായിട്ടും കളഞ്ഞാൽ തീർച്ചയായിട്ടും അവൾക്ക് ആ ഒരു വികാരത്തിൻ്റെ ആ ഒരു പിന്നെ വലിയൊരു പങ്ക് തന്നെയാണ് എടുത്ത് കളയുന്നത്. പക്ഷേ ആ ഒരു ഏരിയയാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചും ഏറ്റവും സുഖിക്കുന്നൊരു സംഭവം. പക്ഷേ പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അവളെ ഓരോ ഏരിയകളും അവൾക്ക് ആസ്വദിക്കാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞ സ്ത്രീകളെ ഏത് ഭാഗത്ത് തൊട്ടാലും സ്ത്രീകൾക്ക് വികാരം കൂടാനുള്ള സംഭവങ്ങളാണ് പുരുഷന്മാരിൽ നിന്ന് അപേക്ഷിച്ചിട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ സ്ത്രീകൾക്ക് ഈ ഒരു പോർഷന് കളയുക എന്നുള്ളത് ഒരു ഭാഗം കളയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് അവിടെയാണെങ്കിൽ പോലും അതൊരു വലിയൊരു ഇഷ്യൂ തന്നെയാണ്. പക്ഷേ സ്ത്രീകൾക്ക് അവിടെ മാത്രമല്ല, അവർക്ക് വേറെയും സ്പോട്ടുകളുണ്ട്. ആ സ്പോട്ടിനെ പറ്റിയുള്ള വീഡിയോ ഞാൻ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്പോട്ട്, ജി സ്പോട്ട് എന്ന് പറഞ്ഞിട്ട്, ജി സ്പോട്ട് മാത്രമല്ല മൂന്ന് സ്പോട്ടുകളുണ്ട് സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ വികാരമുള്ള സ്ത്രീകളെ പൊതുവെ വികാരം കുറഞ്ഞ പുരുഷന്മാർ, അതല്ല അവർക്ക് ആ ഒരു സ്ത്രീയെ അത്രയ്ക്ക് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ വരുന്ന പുരുഷന്മാർ വരെയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പം അതിലൊരു കമൻറ്റും വന്ന് കണ്ടു, കാരണം അയാൾക്ക് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അയാൾ ചെയ്യുന്ന പോലെയാണ്. കാരണം എൻ്റർടൈൻമെൻ്റ് അല്ല, കാരണം എൻ്റർടൈൻമെൻറ്റും ഒരു പരിധി ഉണ്ടല്ലോ. ചിലപ്പം അതിലും കൂടുതലായി കഴിഞ്ഞാൽ അയാൾക്ക് താങ്ങാൻ പറ്റുന്നതിലും ഉപരിയായിരിക്കും, കാരണം അയാളെ തടി ക്ഷീണിക്കും, മെലിഞ്ഞു പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാരണം ഒരു പെണ്ണിനെ അങ്ങോട്ട് പിന്നെ ഈ ഒരു കൂടുതൽ വികാരമുള്ളൊരു പെണ്ണിനെ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞത് അതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ചില പുരുഷന്മാർക്ക് അത്രയും വികാരമുള്ള പെണ്ണുങ്ങൾ ഒരുപാട് ഇഷ്ടമായിരിക്കും. പക്ഷേ എത്രയൊക്കെ ഒരു സ്ത്രീക്ക് വികാരമുണ്ടെങ്കിൽ പോലും ആ പുരുഷന് അറിയാൻ പറ്റണം അവളുടെ മനസ്സും അവളുടെ ശരീരവും, അത് എങ്ങനെയൊക്കെ അവൾക്ക് ഉന്മേഷം കൊടുക്കാൻ പറ്റുമോ, അവൾക്ക് എങ്ങനെയൊക്കെ തൃപ്തി കൊടുക്കാൻ പറ്റുമോ, അത് സ്വന്തം ഭർത്താവിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. കാരണം ഭർത്താവിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്നതെല്ലാം ഭർത്താവ് ചെയ്ത് കൊടുക്കുക അവർക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം. പിന്നെ ഇന്നത്തെ കാലത്ത് പലരും പല രീതിയിലൂടെയാണ് ലിവിങ് ടുഗദറും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ സാധാരണക്കാർ സ്വന്തം ഭർത്താവിനെ എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയെ എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. പക്ഷെ അവിടെയും ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. ഒരു പുരുഷനെ സംബന്ധിച്ച് അയാൾ എത്ര ഭാര്യമാരെ അക്സെപ്റ്റ് ചെയ്യും, പക്ഷേ പല സ്ത്രീകളിൽ ആളുകളും സ്വന്തം ഭർത്താവിനെ മാത്രമേ അക്സെപ്റ്റ് ചെയ്യൂ എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് മാറാനും ഈ ഒരു പിന്നെ ഭർത്താവിൽ നിന്നുള്ള ആറ്റിറ്റ്യൂഡും അതിനൊരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ പറ്റിയുള്ള വീഡിയോ ഞാൻ തുടർച്ചയായിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായതിനെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇതുപോലെയുള്ള വീഡിയോസിന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ കൊടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ഉടൻ തന്നെ കാണാം. അതുവരെ താങ്ക് യു.